പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനം പരിപാലിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഇടയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ഭാരകമോ സ്തുതനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ സൃഷ്ടിയെ നീ പുത്രനാക്കി അനുകൂലമാക്കണമേ. ആശ്രയത്തോടുകൂടെ നിന്റെ വരവനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും അടിയിലവരെ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനുമായി താഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായ അട്ടാസിക്കുമാറാകണമേ. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. ഞങ്ങൾ പാപികളാകുമെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ സ്നേഹം നിലയിടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണയുടെ ദൈവമേ നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു, നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങൾ നീ മുടക്കരുതേ. കർത്താവേ കൃപ ചെയ്യണമേ. കൈ കണ്ടടിയാരുടെ കർമ്മം പൊറുതിയായ ചരുളണമേ, നിൻ അറയുന്ന അലിവും അനുഗ്രഹവും. നിദ്ര വിടിഞ്ഞിട്ടുണർവുള്ളു ഞാൻ നിൻ മുന്നിൽ കാറാകണമേ. വീണ്ടും ഉറങ്ങിലതിൽ പാപം തീണ്ടുകയും ചെയ്യരുതേ. ഞാൻ അക്രമമുണർവിൽ ചെയ്യാതെ കാക്കണമേ നാഥ കൃപയാൻ.
നിദ്രയിൽ ഞാൻ പാപം ചെയ്യിൽ നിൻ കൃപമോചനം അരുളണമേ. സ്വച്ഛന്തമുറങ്ങും നേരം ദുശ്ചിന്തകൾ ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായി വാ, നീരാവിൽ കാക്കണമെന്നെ. ശേഷം കാപ്പാൻ ഏകുക വെളിവിന്ദൂതനെ നീ, നിന്മേ ഞാൻ ഭക്ഷിച്ചതിനാൽ ദുർമോഹി വീഴരുതേ. ഞാൻ ആശ്വാസത്തോടുറങ്ങുമെനി കാവുക നിന്ദക്തം കാവിൽ, ഈ നിൻ സദൃശ്യമതാം സൃഷ്ടി കേകണമേ നീ സ്വാതന്ത്ര്യം. നിൻ കൈവേലേതാമീമേ നിന്റെ വലം കൈ മേവളമേ, പരിചയ്ക്കൊപ്പം കാക്കുക നിൻ കരുണക്കൂട്ടവളഞ്ഞെന്നെ. മീ തുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി, ആകണമേ നൽ ധൂപം പോൽ എന്റെ ഉറക്കം തിരുമുൻപിൽ. നിൻ മാത്രം പ്രാർത്ഥനയാലൻ ശയ്യക്കണയരുതീ ദുഷ്ടൻ, സാത്താൻ എന്നെ കൊല്ലായ്വാൻ തിരുബലി അവനെ വിലക്കണമേ. നിൻ വാക്കെന്നിൽ നിവർത്തിക്കാ, നിൻ കുരിശെന്നുയർ കാത്തിടുക, എന്നെ താങ്ങിയ നിന്നൻപാൽ നിന്റെ ഉണർവിൽ സ്തുതി ചെയ്യുവാൻ. നിന്നിഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ കർത്താവേ, നീതി എഴുന്നൊരു രാവുമെനി കേകണമേ നൽ സന്ധ്യതം. വിളിവാം സിഹാരക്ഷക നീ, വിളിവിൽ തന്നെ നിൻവാസം, വിളിവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നേ ചേടുന്നു. വിളിവിൽ വസിക്കുന്നു ലഗത്തിൻ രക്ഷകനാം ഈശോ സ്തോത്രം, ഇഹപരലോകങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളിലുണ്ടാകണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. സ്തോത്രം മാലാഖകൾ ശുശ്രൂഷിച്ചീറേർ വന്നിപ്പവനേ, പ്രാർത്ഥന കേൾക്കീറേരുടെയും മാലാഖകളുടെയും നാഥ. തൃത്യേകത്വം ഏകത്വം തൃത്വവുമായി സ്തുതി ചെയ്യും പിതൃസുധ പരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിടുന്നവനെ യാചന നൽകിയിടുന്നവനെ, പ്രാർത്ഥന കേട്ടു നിരപ്പായി കൃപയാൽ യാചന നൽകണമേ. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. പരിശുദ്ധനായ ബാവാതമരാനെ, നിന്റെ പരിശുദ്ധ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുള്ളണമേ. ഞങ്ങളെ നിന്റെ അധിവാസത്തിന് ഭവനങ്ങളാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചിറകിൽ ഞങ്ങളെ അത്യുന്നതിന്റെ മറയിൽ ഇരിക്കുന്നവൻ ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നു. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും എന്റെ ശരണവും സങ്കേത സ്ഥലവും എന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വിരുദ്ധരുടെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്റെ തോവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും, അവന്റെ അവന്റെ സത്യം നിന്റെ ചുറ്റുമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന സ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തെയും മത്യാഗ്നത്തിൽ വീശുന്ന കൊടുങ്കാറ്റിനെയും ഭയപ്പെടുകയില്ല. നിന്റെ ഭാഗത്തായിരങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് പതിനായിരങ്ങളും വീഴും, എങ്കിലും അവ നിങ്ങളെ കടുക്കുകയില്ല.
എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും, ദുഷ്മാർക്കുള്ള പ്രതിഫലം നീ കാണും. എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസസ്ഥലത്തിനെ സമീപിക്കുകയുമില്ല. അവൻ നിന്നെക്കുറിച്ച് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കുവാൻ തങ്ങളുടെ ഭുജങ്ങളിൽ അവർ നിന്നെ വഹിക്കും. അവൻ എന്നെ അന്വേഷിച്ചത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും, അവൻ എന്റെ നാമം അറിഞ്ഞത് കൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തി എന്റെ രക്ഷാവിനെ ഞാൻ കാണിക്കും. ഞാൻ പർവ്വതത്തിലേക്കും എന്നെ സഹായിക്കുന്നവൻ വരും. എന്റെ സഹായം ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവനെ കാലടക്കുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറങ്ങുതൂങ്ങുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് തന്നെ വരുത്തേക്കൊണ്ട് നിനക്ക് നേരിടും. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നെ കാത്തുകൊള്ളും, അവൻ നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ നീക്കും കാത്തുകൊള്ളും. കർത്താവേ നിന്റെ കർണയിൽ ചിറകളുടെ നിഴൽ കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹ, സമാധാനപൂർണമായ സന്ധി പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് തരണമേ. നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുൻപിൽ നിൽക്കണമേ. നിന്റെ ശ്രീപാദുഷൻ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലത്തുകൈയിൽ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് സന്നോ രക്ഷയെ നീ നൽകണമേ. നിന്നെ പ്രസവിച്ചറിയാമെന്നേയും നിന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീയേക്കും വിശുദ്ധി മഹത്വം ഉള്ളവനാകുന്നു. നീയേക്കും വിശുദ്ധി മഹത്വം ഉള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനും ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി. വാഴ്ത്തുമോ സുഖസ്നായി ഞങ്ങളുടെ പിതാവേ. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിരന്തരമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദേവിദാസൻ ആർച്ച് ബിഷപ്പ് അറിവാനി സ്ഥിരമേനയുടെ ഓർമ്മ പെരുന്നാളിൻ്റെ ഏഴാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും വചന സന്ദേശം നൽകുന്നതിനുമായിട്ട് നമ്മുടെ പ്രത്യേക ക്ഷണപ്രകാരം കടന്നു വന്നിരിക്കുന്നത് ഭക്തന്റെ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യനായ സാമുൽ മാർ ഐറേനിയസ് തിരുമേനസാണ്. തിരുമേനിയെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല എന്ന് വ്യക്തമായി എനിക്കറിയാം. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കൊച്ചു തിരുമേനിയായി ഇവിടെ ശുശ്രൂഷ ചെയ്ത പിതാവാണ് അല്ലോ മാറേറിയസ് തിരുമനസ്. 1978 അദ്ദേഹം വൈദികനായ ഭിക്ഷുക്കനായി, അതിനുശേഷം വിവിധ ഇടവകളിലും വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ മാറിവാനിസ് കോളേജിലും അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലും പഠിപ്പിച്ചു. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായും പിന്നീട് മാറിവാനിസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. തുടർന്ന് മേജർ അധിപതിരാസനത്തിൻ്റെ വിഗർ ജനറലായി നിയമിതനായ അദ്ദേഹം 2010 മാർച്ച് 13 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും തിരുവനന്തപുരം അധിപതിരാസനത്തിൻ്റെ സഹായമെത്തനായി 2017 വരെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. 2018 പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായി ഖോജിത്തൂർ മെത്രാനായി നിയമിതനാകുകയും 2019 പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ദ്വിതീയ അധ്യക്ഷനായി ചുമതലയേൽക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഭാരത കത്തോലിക്കാ സഭയിലും കേരളത്തിലെ കത്തോലിക്കാ സഭകൾക്കിടയിലും ഏറ്റവും പ്രിയങ്കരനായ, പ്രത്യേകിച്ച് നവീകരണ ആശയങ്ങളിലും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിനും അങ്ങേയറ്റം പിന്തുണ നൽകുന്ന തിരുമേനിയായിട്ടാണല്ലോ മാർ ഐറേനിയസ് പിതാവ് അറിയപ്പെടുക. ഈ കഴിഞ്ഞ ദിവസം അഭിമന്യനായ സെബാസ്റ്റ്യൻ വാണിപ്പെരുക്കൽ തിരുമേനി വചന സന്ദേശത്തിൽ നമ്മോട് സൂചിപ്പിച്ചല്ലോ കേരള കത്തോലിക്കാ സഭയിൽ നവീകരണം നടക്കേണ്ട ആശയം കൊണ്ടുവരികയും ആ നവീകരണം മെത്രാന്മാരുടെ ഇടയിൽ ആരംഭിക്കണമെന്നുള്ള ആശയം നൽകി കത്തോലിക്കാ സഭയെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ത്വര ഒരാശയം നൽകുകയും ചെയ്തത് അഭിമന്യനായ ഐറേനിയസ് തിരുമേനിയാണെന്ന് സൂചിപ്പിച്ചല്ലോ. ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമായി പ്രവർത്തിക്കുന്ന വന്ദ്യനായ ഐറേനിയസ് തിരുമേനിയസിനെ വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്കും മറ്റനുബന്ധ അനുസ്മരണ ശുശ്രൂഷയിലേക്കും അത്യഭിന്ന ഭാവത്തിരുമേനിയസിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും എല്ലാ വിശ്വാസികളുടെയും നാമത്തിൽ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാം. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ഭദ്രാസനത്തിന് വേണ്ടി ഈ വർഷം നവവൈദികരായ ഭിക്ഷുക്കരായ വൈദികരാണ് ഇതിനോടൊപ്പം സഹകാർമികരായി പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പരിപ്പളാക്കിലച്ചൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്കറിയ റോസറവില്ല അച്ഛൻ, ബഹുമാനപ്പെട്ട വർഗീസ് മാമൂട്ടിലച്ചൻ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോർജ് കുളത്തങ്കോട്ട് അച്ഛൻ, ഈ നാല് വൈദികരെ അഭിനന്ദിപ്പിതാനോടൊപ്പം സഹകാർമികരായി ഈ വിശുദ്ധകുർബാനയിൽ സംബന്ധിക്കുന്നു. അതോടൊപ്പം തന്നെ സെൻട്രൽ ഓഷ്യസ് മെൻസമാരിയുടെ വൈസ് റക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് ചെറുതോടച്ചനും ഈ വിശുദ്ധകുർബാനയിൽ സഹകാർമികനായി സംബന്ധിക്കുന്നു. ഈ വൈദികരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ ത്രോണോസിന്മേൽ നമുക്ക് അർപ്പിക്കാം. മാറുവാനസിൻ്റെ മധ്യസ്ഥൻ നമുക്ക് കോട്ടയായിരിക്കട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായി ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് യോഗ്യരായി തീരുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. കർത്താവേയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയുടെ കൂടെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗാധിപതേ ദേവാ നിന്നുടേയാ ലയമതിനുള്ളിൽ
സിംഹാസന സവിധേ വന്നിപ്പൂ ലംഘനമെല്ലാം മോചി പാപമശേഷം മായ്ക്കേണം ജനസവിധം നേർച്ചകൾ നിറവേറ്റും ഞങ്ങൾക്ക് വേണ്ട നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മനുഷ്യനായി തീരുകയും
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ നിശ്ചയാത പ്രാണി, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാദിശാ ആലോഹോ നിങ്ങൾക്കും കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്കും ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്, അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര്, തിരിച്ചു കിട്ടാനായി
അവിടുത്തേക്ക് ദാനം കൊടുത്തത് ആര്? എന്തെന്നാലെല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്, അവിടുത്തേക്കെന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. നൽകുന്ന വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. ശുദ്ധകണിക മറിയാം ശരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനമുണ്ട് കർത്താവ് രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഉശൈനോ രഘുലക്കൂ കൂടെ പണിതോ കവനര കേട്ടി പരികർമ്മീ ചീടും കാതലിരുത്തും മേശയ്ക്ക പരികർമ്മിക്കും സുഖൻ ദുഃഖദിശാപാരകളിക ഉടയും നോരോ കൂടി ഹല്ലേലൂയാ ചൂടും മകുടത്തിൽ. പ്രിയപ്പെട്ടവരെ, മലങ്കര കത്തോലിക്ക സഭ, ദൈവദാസൻ മറിവാനിയസ് തിരുമേനിയെ മുൻനിർത്തി നോമ്പ് നോറ്റ് ആ ജീവിതത്തെ ധ്യാന വിഷയമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും സഭാജീവിതത്തെയും നവീകരിച്ച് കൂടുതൽ സാക്ഷ്യപൂർണമാക്കി തീർക്കാൻ പരിശ്രമിക്കുന്ന ഒരു സമയമാണ്.
ഈ ഏഴാം ദിവസം നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് ഒരു വൃക്ഷത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ചിന്തയാണ്. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. ഫലത്തിൽ നിന്നാണല്ലോ വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഫലം നന്നായിരിക്കണമെങ്കിൽ വൃക്ഷം നല്ലതാവണം. മലങ്കര കത്തോലിക്കാ സഭ ഒരു ഫലമാണ്. തീർച്ചയായും ഈ അപ്പോസ്തോലിക സഭ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടുത്തെ ശരീരത്തോട് ചേർക്കപ്പെട്ട സഭാസമൂഹമാണ്. എന്നാൽ ഈ സഭാസമൂഹത്തെ ഒരു കാലഘട്ടത്തിൽ സമ്പൂർണമായി നവീകരിക്കാൻ നേതൃത്വം നൽകിയ ഒരു ജീവിതം, ആ ജീവിതത്തെ നാം വിലയിരുത്തുമ്പോൾ ഇന്ന് ഈ സഭയിൽ നാം സൂക്ഷിച്ചു നോക്കി കണ്ടെത്തുന്ന ആ സൽഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സഭാസമൂഹം എന്താണ് ഇന്ന് പുറപ്പെടുവിക്കുന്നത്, എന്താണ് ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ദൈവദാസന്മാർ ഇവാനിയോസ് തിരുമേനിയെ തന്നെ വിലയിരുത്താൻ നമുക്ക് സാധിക്കുന്നത്. യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമായി പരിഗണിക്കപ്പെട്ടത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. അത് ലോകത്തിന് വലിയൊരു അത്ഭുതമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ലോകത്തിലുണ്ടായ ആ ഉണ്ടാക്കിയ സഭയിലുണ്ടാക്കിയ ആ വലിയ മാറ്റം, അത് ഒരു വിശുദ്ധ ജീവിതത്തിൽ നിന്ന് മാത്രമേ അതിൻ്റെ തുടക്കം കുറിക്കാനാവൂ, അതിന് ശക്തി പകരാനാവൂ, അനുഭവപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു ബോധ്യമാണ് യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പായുടെ വിശുദ്ധിയുടെ ഒരടയാളമായി കണ്ടെത്തിയത്. കഴിഞ്ഞ 93 വർഷമായി മലങ്കര കത്തോലിക്കാ സഭയുടെ വളർച്ചയും അവൻ്റെ ശുശ്രൂഷകളും അതിൻ്റെ വ്യാപനവും അത് പുറപ്പെടുവിക്കുന്ന സൽഫലങ്ങളും യഥാർത്ഥത്തിൽ ദൈവദാസന്മാർ ഇവാനിയോസ് തിരുമേനി ആരായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഈ വൃക്ഷം ഒരു വൃക്ഷവും സ്വയമായി മുളച്ചു പൊന്തുന്നില്ല, മറിച്ച് അതൊരു വിത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു വേരിൽ നിന്നാണ് അത് മുള പൊട്ടി വളർന്നു വരുന്നത്. ആ വേര് തേടിപ്പോകുമ്പോൾ ഇന്ന് നമ്മുടെ ചിന്ത പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയിലേക്കാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. വിശുദ്ധ കുർബാനയുടെ രഹസ്യ പ്രാർത്ഥനയിൽ പരസ്യാരാധന തുടങ്ങുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരു വിശേഷണം പറയുന്നു. മറിയാമെന്ന ദാഹാർത്ഥമായ ഭൂമിയിൽ നിന്ന് മുളച്ചു വളർന്ന അനുഗ്രഹീത സസ്യം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വിശേഷണമാണ്. മറിയാമെന്ന ദാഹാർത്ഥമായ ഭൂമിയിൽ നിന്ന് മുളച്ചു വളർന്ന അനുഗ്രഹീത സസ്യം ദൈവദാസന്മാർ ഇവാനിയോസ് തിരുമേനിയെ സംബന്ധിച്ച് ഇതുതന്നെ ആവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പണിക്കര് വീട്ടിൽ ആ ഒരു തലമുറയിൽ ആൺമക്കളില്ലാതിരുന്ന സമയത്ത് പിതാവിൻ്റെ അമ്മ പ്രത്യേകമായി നോമ്പ് നോറ്റാണ്
ഈ മകനെ ഗർഭം ധരിച്ചതും ഈ മകൻ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൽ തന്നെ പിറന്നു വീഴാനിടയായതും. യഥാർത്ഥത്തിന് അമ്മയോട് ചോദിച്ച് അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിൽ ജന്മം കൊണ്ട ഒരു ശരീരമാണ്, ഒരു ജീവിതമാണ്, ഒരു ജന്മമാണ്. അത് യഥാർത്ഥത്തിൽ ആ ജീവിതത്തിന് ആഗമാനം പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിതാവിൻ്റെ ജീവിതത്തിലെ വലിയ സംഭവങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളോട് ചേർന്നാണ്. ജനനമായാലും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണമായാലും ഡീക്കൻ പട്ടം സ്വീകരിച്ചതായാലും അവസാനം മരണമായാലും കർമ്മലമാതാവിൻ്റെ തിരുനാളിലാണ്. ഇവിടെ ഈ 16 അതിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് 3 ദിവസം മുമ്പാണ്. ആ ഒരു അവസരത്തിലാണ്, ആ ഒരു ദിനത്തിലാണ് മറിവാനിയ സ്ഥിരമേനി ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ഒന്നാമതായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ പരിശുദ്ധ അമ്മയുടെ മകനായി പിറന്നു വീണ് ജീവിച്ച ആ ഒരു വ്യക്തിത്വമാണ് മറിവാനിയ സ്ത്രീമേനിയുടേത്. ഈ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ മാതൃകയും പരിശുദ്ധ അമ്മ സ്വീകരിച്ച തപശ്ചര്യയും നിർണായകമായിട്ടുണ്ട് എന്നുള്ളതാണ്. സഭയെ സംബന്ധിച്ച് നാം പറയും, പരിശുദ്ധ അമ്മ സഭയുടെ ആ ഒരു മാതൃകയാണ്, പ്രതിരൂപമാണ്. സഭ സന്യാസിനിയാണ്. സന്യാസ സമർപ്പണത്തിന് പരിശുദ്ധ അമ്മയേക്കാൾ വലിയൊരു മാതൃകയും നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. സഭയിലെ യാമപ്രാർത്ഥനകളായാലും നോമ്പനുഷ്ഠാനങ്ങളായാലും നിഷ്ഠാജീവിതമായാലും പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ പരിശുദ്ധ അമ്മ പുലർത്തിയ ആ നിഷ്ഠാജീവിതം എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാണ് നാം സന്യാസവ്രതം സ്വീകരിക്കുന്നതും സന്യാസ സമർപ്പണം നടത്തുന്നതും? അത് യേശുക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കാനാണ്, യേശുക്രിസ്തുവിനെ പിന്തുടരാനാണ്, യേശുക്രിസ്തുവിന് സാക്ഷിയാകാനാണ്, യേശുക്രിസ്തുവിന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ്. പരിശുദ്ധ അമ്മയോളം ഇതുപോലെ തവോനിഷ്ഠമായ ജീവിതം നയിച്ച ഒരു മനുഷ്യവ്യക്തിയെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. കാരണം യേശുക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ആഗമാനം ഭാഗമാക്കുകയും യേശുക്രിസ്തു അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ സഹാർപ്പകയായിത്തീരുകയും അവസാനം ബലിയുടെ പൂർത്തീകരണത്തിൽ ആമീൻ പറഞ്ഞ് ആ സമാപന ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ തപോനിഷ്ഠമായ ജീവിതം. ദൈവദാസന്മാർ ഇവാനിയ സ്ത്രീമേനിയിലേക്ക് എന്ന് വരുമ്പോഴും ആ തപശ്ചര്യകളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മാതൃക, സമ്പൂർണമായ ഒരു സമർപ്പണമാണ് നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. സന്യാസ സമർപ്പണത്തെ സംബന്ധിച്ച് തന്നെ മറിവാനിയ സ്ഥിരമേനി പറയുന്നത് എന്താണ്? ഒരു യാഗമൃഗമാണ്. യാഗമൃഗത്തെ എങ്ങനെയാണ് യാഗമൃഗത്തെ ഈ ബലിവേദിയിൽ വധിക്കപ്പെടുന്നത്, അത് കൊല ചെയ്യപ്പെടുന്നത്, അത് പൂർണ്ണമായും ബലിവസ്തുവായി തീരുന്നത്? അത് ഈ വ്രതത്രയത്തിലൂടെയാണ്. ഞാനെന്ന ഭാവത്തെ, എൻ്റെ ആന്തരികമായ പ്രപഞ്ചത്തെ, എൻ്റെ അനുസരണമെന്ന വാളുകൊണ്ട് ഞാൻ ആ ഒരു മേഖല കൊല ചെയ്യപ്പെടുകയാണ്, ബലിവസ്തുവാക്കുകയാണ്. നമ്മുടെ ജഡത്തിൻ്റെ മേലുള്ള അവർ പ്രലോഭനങ്ങളെ, ആ ഒരു തലത്തെ യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യം കന്യാത്വമെന്ന വ്രതം കൊണ്ട് കൊല ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഭൗതികതയോടുള്ള നമ്മുടെ ആ ഒരു താല്പര്യത്തെ, ആ ഒരു ആ മേഖലകളെ ആഗമാനം യഥാർത്ഥ ദാരിദ്ര്യമെന്ന വ്രതം കൊണ്ടാണ്, വ്രതമാകുന്ന വാളുകൊണ്ടാണ് ഇവിടെ ഈ യാഗമൃഗത്തെ കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കി നമുക്കിത് തന്നെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ അമ്മയുടെ ജീവിതം
തന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മടിത്തട്ടിൽ പിറന്ന് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ വളർന്നു വന്ന മാറിയുവാനിയോസ് തിരുമേനി ഈ അമ്മ അനുഷ്ഠിച്ച തപോ ജീവിതത്തിൻ്റെ ആ ഒരു മാതൃകയാകാനാണ്, ആ ഒരു ചൈതന്യം ഉൾക്കൊള്ളാനാണ് എപ്പോഴും ശ്രമിച്ചത് എന്ന്. അതിനുവേണ്ടി സ്വീകരിച്ച എല്ലാ മാർഗങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ആ പുണ്യജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തന്നെ തന്നെ യഥാർത്ഥ എന്താണ്, തന്നെ തന്നെ കീഴടക്കാനും അതുതന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ആ മേഖലകളിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം നേടാനും തൻ്റെ ശരീരത്തെ പീഡിപ്പിക്കാൻ തയ്യാറായ, അത് മറ്റുള്ളവരെ കൊണ്ട് തന്നെ തൻ്റെ ശരീരത്തെ പീഡിപ്പിക്കാൻ നിർബന്ധിച്ച് കൽപ്പന നൽകി പീഡിപ്പിക്കാൻ തയ്യാറായ ചരിത്രം വരെ സംഭവം വരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണം. അപ്പോൾ ഇവിടെ മറിയവാനിയോസ് തിരുമേനി സ്വീകരിച്ചിരിക്കുന്ന ഇത്രയും ഇതാണ് ഇത്ര തൻ്റെടി എന്ന് നമുക്ക് തോന്നാം. എന്തിനെ അഭിമുഖീകരിക്കാൻ തക്കുള്ള നെഞ്ചുറപ്പുള്ളവളായിരുന്നു. ആ സ്വരത്തിന് തന്നെ ഒരു ഗംഭീര്യമുണ്ടായിരുന്നു, വെളിയൊരു തലയെടുപ്പുണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സന്നദ്ധിയിലെത്തുമ്പോൾ അദ്ദേഹം ഒരു അടിമ മനോഭാവത്തോടെ, ഒരു അടിമ മനസ്സോടെ, ഒരു ദാസ മനോഭാവത്തോടെയാണ് എപ്പോഴും നിന്നിരുന്നത് എന്നുള്ളത് ഓർമ്മിക്കണം. 1923 നമുക്കറിയാം, ഈ 1923 വിശുദ്ധ കുർബാന ഒരു ധ്യാനാത്മകമായ പഠനം എന്ന പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ ആകമാനം നമ്മൾ വായിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ 10 ചോദ്യോത്തരങ്ങളിലൂടെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന രഹസ്യങ്ങൾ, ദൈവശാസ്ത്ര രഹസ്യങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷമുള്ള 30 ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിശുദ്ധ കുർബാന ധ്യാനമാണ്, വിശുദ്ധ കുർബാന ധ്യാനമാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ അടുത്തനുഗമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തെ കുർബാനയാക്കി മാറ്റുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിളിച്ചത്? എന്താണ്? കുർബാനയുടെ സ്ത്രീ എന്നാണ് വിളിച്ചത്. കാരണം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ബലി അണുവിട തെറ്റാതെ പൂർണ്ണമായും ചേർന്ന് നിന്ന് സ്വന്തം ജീവിതത്തിൽ അർപ്പിക്കാൻ തയ്യാറായ പരിശുദ്ധ അമ്മ. ആ അമ്മയാകുന്ന കണ്ണാടിയിൽ നോക്കി തൻ്റെ ജീവിതത്തെ ഈ ബലിയോട് ചേർത്ത് വെക്കാൻ തക്കവണ്ണം മറിയവാനിയോസ് തിരുമേനി നടത്തിയ ആ ഒരു സമർപ്പണം, ആ ഒരു സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിലാണ് സന്യാസവ്രതത്തിലേക്കെല്ലാം കടന്നു വരുന്നത്. ആകമാനം നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകളിലായാലും ഈ ആത്മീയമായ ഗ്രന്ഥങ്ങളിലായാലും ഈ സമർപ്പണത്തിൻ്റെ മനോഹരമായ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന്. ഈ വിശുദ്ധ കുർബാനമ്പത്തിയെ പരിശുദ്ധ അമ്മയുമായുള്ള മറിയവാനിയോസിൻ്റെ ബന്ധത്തെ സംബന്ധിച്ച് ദീർഘമായി ഇവിടെ ആവിഷ്കരിക്കാൻ സമയം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയാം. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം വന്ന പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് നൽകുന്ന നമുക്ക് ലഭിക്കുന്ന വ്യാഖ്യാനം, പരിശുദ്ധ അമ്മ നിത്യരക്തസാക്ഷിണി എന്നാണ്. നിത്യരക്തസാക്ഷിണി, ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലം അത്രയും രക്തം ഒഴുക്കുന്ന ഒരു ജീവിതമായിരുന്നു. ഹൃദയം പിളർന്ന് രക്തമൊഴുക്കിയ അമ്മയായിരുന്നു അത്. പരിശുദ്ധ അമ്മ മാലാഖയുടെ സന്ദേശം സ്വീകരിക്കുന്ന അവസരം മുതൽ ഇന്നിപ്പോൾ ഒരു പക്ഷേ നമുക്ക് നോക്കുമ്പോൾ എന്താണ് അത് സന്തോഷകരമായൊരു അനുഭവമാണ് നമുക്ക് തോന്നിയെന്ന് വരാം. പക്ഷേ സന്തോഷകരമായൊരു അനുഭവമായിരുന്നില്ല അത്. ആ അഭിവാദനത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ അസ്വസ്ഥയായി. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു ബലി ജീവിതത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസരമാണ്, ഒരനുഭവമാണ് ഉണ്ടാവുക. ഇത് നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ എന്താണ്? പുരുഷനെ അറിയാതെ എങ്ങനെ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവിടെ നിന്നും ആരംഭിക്കുന്ന ഹൃദയത്തിൻ്റെ ഒരു പിടച്ചിൽ എവിടെയാണ് അവസാനിക്കുന്നത്? ഇന്നും അവസാനിച്ചിട്ടില്ല. അതാണ്
ഇന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീരിനെ സംബന്ധിച്ച് വിശുദ്ധ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള അവരാത്മീയമായ ദർശനം നൽകിയിട്ടുണ്ട്. നിരന്തരം നിരന്തരം ഈ കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് ജീവിച്ചത്. ഈ അവസാനം യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറുമ്പോഴും യേശുക്രിസ്തുവിനെ വിട്ട് ലോകത്തിൽ ജീവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നൊമ്പരത്തെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മ തന്നെ തൻ്റെ വെളിപാടിലൂടെ വിശുദ്ധർക്ക് നൽകിയിട്ടുള്ളതാണ്. അതിനുശേഷവും പരിശുദ്ധ അമ്മ സ്വർഗത്തിലെത്തിയതിന് ശേഷവും പരിശുദ്ധ അമ്മയ്ക്ക് സ്വസ്ഥതയുണ്ടോ? ഇല്ല. ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ടാണ്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നരകത്തിൻ്റെ ദർശനം ആ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് എന്താണ്? ആ നരകത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇങ്ങനെ അതിശീഘ്രം കൂട്ടമായി പതിക്കുന്നത് കണ്ട് നൊമ്പരപ്പെട്ടാണ് ആ നഗരത്തിൽ ആ നരകത്തിൻ്റെ നരകത്തിൽ നിപതിക്കപ്പെടുന്നത് സർവജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മയുടെ മക്കൾ തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷണീയ കർമ്മങ്ങളുടെ ഫലം നിഷ്ഫലമായി പോകുന്നു എന്നുള്ളതിന് നൊമ്പരം മാത്രമല്ല, യേശുക്രിസ്തുവിലൂടെ ലഭിച്ച എല്ലാ ഈ ജനതതി മുഴുവനും അതാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, ഈ മണ്ണിൽ പിറക്കുന്ന ഓരോ മകനും ഓരോ മകളും തൻ്റെ സ്വന്തം അമ്മ സ്വന്തം മക്കളാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് പരിശുദ്ധ അമ്മയെ കൂടുതൽ കർമ്മനിരതയാക്കി. അതുകൊണ്ടാണ് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം അതുകൊണ്ടാണ് ഈ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അമ്മ നിരന്തരം ഇങ്ങനെ എടുത്തു ചാടുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ അഗ്നിയിൽ അകപ്പെടുന്ന മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാം മറന്ന് എടുത്തു ചാടുന്ന അഗ്നിയിലേക്ക് എടുത്തു ചാടുന്ന ആ അമ്മയെപ്പോലെ ആ ഒരു മനോവികാരത്തോടെയാണ് വർഷത്തെ അമ്മ നൊമ്പരപ്പെട്ട് രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇറങ്ങി വരുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടം അത്രയും പരിശുദ്ധ അമ്മ നൊമ്പരപ്പെട്ടു, രക്തക്കണ്ണീരൊഴുക്കി, ഹൃദയം പിളഞ്ഞു. ഇപ്പോഴും നമ്മെ മുൻനിർത്തി പരിശുദ്ധ അമ്മ വേദനിക്കുന്നതാണ്. എൻ്റെ പുത്രൻ വേദനിക്കുന്നതിനെ സംബന്ധിച്ചതാണ്. എൻ്റെ പുത്രൻ ഇപ്പോഴും വേദനിക്കുന്നു, സ്വർഗം വേദനിക്കുന്നു. ആരെപ്പറ്റി? ആരോയെപ്പറ്റിയോ അല്ല, ഏതെങ്കിലും ജനസമൂഹത്തെപ്പറ്റിയല്ല, ശത്രുക്കളെപ്പറ്റിയല്ല, മറിച്ച് തൻ്റെ മക്കളെ പ്രതി സ്വർഗം വേദനിക്കുന്നു എന്ന് കാണുമ്പോൾ നൊമ്പരപ്പെടുന്ന ഒരമ്മയുടെ ഹൃദയം ഇന്നും പിളർക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവദാസന്മാർ ഈവാനിയ സ്ഥിരമേനയെ സംബന്ധിച്ചും അതുതന്നെയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നു, അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു, അസാധാരണമായ സിദ്ധികൾ ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും അധികം വിദ്യാഭ്യാസം ലഭിച്ച ആളാണ് അദ്ദേഹം. മദ്രാസിലും അതിനുശേഷം കൽക്കട്ടയിലുമൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും പ്രൊഫസറാകാനും ഈ അന്തർദേശീയമായ ആ ഒരു ബന്ധങ്ങൾ പുലർത്താനും ഈ ലോകത്തോട് മുഴുവനും തുറവ് പുലർത്തിക്കൊണ്ട് പുലർത്താനുമൊക്കെ സാധിച്ച അസാധാരണമായൊരു പ്രതിഭയാണ് അത്. അദ്ദേഹത്തിന് നൽകിയത് എന്താണ്? നൊമ്പരമാണ് നൽകിയത്. ഇവിടെ നിന്നും കൽക്കട്ടയിൽ ചെന്നിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു നോക്കിയപ്പോഴെന്താണ്? സ്വന്തം സഭാസമൂഹവും കേരളത്തിലെ ഈ സഭാസമൂഹങ്ങളിൽ നടക്കുന്ന ഈ ജീർണതകൾ അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അതിനുള്ള പരിഹാരം തേടിയാണ് സന്യാസത്തിലേക്ക് നോക്കിയതും ആ സഭാസമൂഹത്തെ നവീകരിക്കാൻ ശ്രമിച്ചതും അത് വിഫലമായപ്പോൾ യഥാർത്ഥത്തിൽ പുനരൈക്യത്തിലേക്ക് കടന്നു വന്നതും ആ കാലഘട്ടത്തിലെല്ലാം അനുഭവിച്ച ആ തീവ്രമായ വേദന ഹൃദയവേദനയുണ്ട്. അതാണ് ഹൃദയവേദനയുണ്ട്. ദേവദാസൻ മാറിവാനെ സ്ഥിരമേനെ അനുഭവിച്ച ഗതസമേന അനുഭവങ്ങളെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ വിട്ടിറങ്ങിയപ്പോഴുള്ള നൊമ്പരം മാത്രമല്ല, അദ്ദേഹത്തിന് പിതൃതുല്യനായി അദ്ദേഹം സ്നേഹിച്ചിരുന്ന ദിവന്യാസ്യ സ്ഥിരമേനെ വിട്ട് ഈ സത്യത്തിൻ്റെ പാത പുലുകേണ്ടി വന്നപ്പോഴും അതിനുശേഷം താൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ തന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ സഭാസമൂഹം തന്നെ അദ്ദേഹത്തെ വല്ലാതെ നൊമ്പരപ്പെടാനും പിന്തുടർന്ന് ആക്രമിക്കാനും കൊല ചെയ്യാനും മാത്രം ഒക്കെ തയ്യാറാകുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ സംഘർഷത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയതാണ്. ഈ ലോകത്തിൽ ഈ സഭ ഇതുപോലെ ഈ ഒന്നുമില്ലാതെ ഇറങ്ങി വന്ന്
ഈ സഭാസമൂഹത്തിന് സംരക്ഷണം നൽകി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ എത്രമാത്രം കണ്ണീരിലും തൻ്റെ ഹൃദയരക്തം വിയർത്ത് ഈ മണ്ണിൽ വീഴ്ത്തിയും അവിടെ പടുത്തുയർത്തിയ ആ സഭാസമൂഹത്തിൽ പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളിലും അമ്മയുടെ മുമ്പിൽ വന്ന് നെഞ്ചത്തടിച്ച് തമ്പുരാനെ പെറ്റ അമ്മയോട് അമ്മയുടെ മധ്യസ്ഥതയും സംരക്ഷണവും തേടിയിരുന്ന മറിയുവാനിയ സ്ഥിരമേനി ഈ അമ്മയുടെ പ്രത്യേകമായ അവർ മധ്യസ്ഥതയിലും സംരക്ഷണത്തിലുമാണ്. അമ്മയെ പുനരൈക്യത്തിൻ്റെ മാതാവായി സ്വീകരിച്ചു കൊണ്ടാണ് മലങ്കര കത്തോലിക്കാ സഭയെ പടുത്തുയർത്തിയത് എന്ന് അന്നു മുതൽ ഇന്നു വരെ. പക്ഷേ അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും അവസാനിച്ചോ? ഇല്ല, ഇപ്പോഴും മാറിയുവാനിയ സ്ഥിരമേനി സ്വർഗത്തിലെത്തിയതിനു ശേഷം, സ്വർഗത്തിലെത്തിയാലും ഈ സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ മാറിയുവാനിയ സ്ഥിരമേനിക്ക് ഇപ്പോൾ സ്വസ്ഥതയുണ്ടോ? ഇല്ല, ഇപ്പോഴും നൊമ്പരപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു. ഇവിടെ കേസും വഴക്കും ഭിന്നതകളും സഭയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ജീർണതകളുമെല്ലാം അത് അടിക്കടി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നാം നമ്മുടെ സഭയുടെ വളർച്ച മാത്രം കണ്ട് സന്തോഷിക്കുക എന്നതിലുപരി ഇനിയും ഈ സഭയിലൂടെ സത്യത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരാതെ നിൽക്കുന്ന, ഈ വഴിയിലൂടെ സഞ്ചരിക്കാതെ നിൽക്കുന്ന അനേകരെ ഓർത്ത് ഇപ്പോഴും പരിശുദ്ധ അമ്മയെപ്പോലെ നിലവിളിക്കുന്ന ഒരു ജീവിതമാണ് മറിയുവാനിയ സ്ഥിരമേനിയുടേത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിത്യരക്ത മറിയുവാനിയ സ്ഥിരമേനി കൊല ചെയ്യപ്പെട്ടില്ല എന്നൊക്കെ അറിയാം, പക്ഷേ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ജീവിതമാണ് മറിയുവാനിയ സ്ത്രീമേനി നയിച്ചത്. പരിശുദ്ധ അമ്മയും ഇതുപോലെ വധിക്കപ്പെടുകയായിരുന്നില്ല, പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിതവും രക്തസാക്ഷിത്വമായിരുന്നു എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നമുക്ക് ഇത്രമാത്രം സുരക്ഷിതത്വവും സംരക്ഷണവും ലഭിക്കാനിടയായത് എന്തുകൊണ്ടാണ്? ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമാണ്. പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വൈദികരും അന്മായ പ്രേഷിതരും ഈ ത്യാഗത്തിൻ്റെയും ഈ പരിഹാസത്തിൻ്റെയും ഈ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിലൂടെയും എല്ലാം കടന്നുപോയതിൻ്റെ സൽഫലമാണ് നാം ഇന്നനുഭവിക്കുന്നതെങ്കിൽ പിന്തുടർച്ചക്കാരെന്നുള്ള നിലയിൽ നാം ഈ ബലിജീവിതത്തിൽ ഭാഗമാക്കാകാൻ, ഈ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിൽ നാം ഈ സഭയെ സാക്ഷ്യപൂർണമാക്കി വളർത്തിക്കൊണ്ടുവരാനും നിരന്തരം നവീകരിക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധനായി ഈ ലോകം അംഗീകരിക്കുന്ന നാളേക്ക് വേണ്ടി കാത്തിരിക്കുന്ന നാം ഓരോരുത്തരും ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സ്വർഗത്തിൽ നിന്നും ഇതുപോലെ ഒരു വിശുദ്ധനായ ഒരു പിതാവിന് നമുക്ക് വേണ്ടി അയച്ചു തന്ന സ്വർഗത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടാണ് നാം ഈ ബലി ഇവിടെ പൂർത്തിയാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ദേവദാസൻ മാറിയുവാനിയ സ്ഥിരമേനിയെപ്പോലെ പൂർണ്ണമായും ഒരു ബലി ജീവിതമാക്കി രൂപാന്തരപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യാം. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണയോനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇവിടെ വിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദിൻ്റെ പുത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോഗിൾ തായിൽ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ ഭജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിന് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമാകുകയും ചെയ്ത ജീവനുള്ള അപ്പമായ കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സലപെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബുക്കുലഹുനിയവുമോ
സ്വതുഹായ വാലവൽമീ ആമീൻ. ബാർക്കുമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെ, പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെ, ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. ബാർക്കുമോർ പാപപരിഹാരം ചെയ്യുന്നവനും വെടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും മാർദ്ധതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോഷോ വബുകുലശുബാൻ ലവൽ മീ ആമീൻ. ദൈവാദി ദൈവമേ, കർത്താദി കർത്താവേ, നിന്റെ തേജസ്സിൽ അഗ്നിമേന്മാർ പരിഭ്രമിക്കുകയും നിന്റെ ദർശനത്തിൽ ആത്മമേന്മാർ ചഞ്ചലപ്പെടുകയും ചെയ്യുന്നു. ന്യായാധിപതികളെ ന്യായാധിപതിയും അധികാരികൾ ഭീതി ഉളവാക്കുന്നവരുമേ, തിരുമുമ്പാകെ ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രോപ്യന്മാരുടെ സ്ഥാനത്ത് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ നിയോഗ്യരാക്കുകയും നിന്റെ ദൈവത്വത്തിൻ്റെ വന്നി രഹസ്യങ്ങൾ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുമുമ്പാകെയും ഈ വിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിലും വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നിന്റെ ആത്മീക മേശയിൽ വെടിപ്പോട് ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ രൂഹായച്ച് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞും ശുദ്ധീകരിക്കണമേ. നിർമ്മലവും പ്രീതികരവുമായ ബലികൾ നിനക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ആത്മാക്കളെയും ശരീരങ്ങളെയും വെടിപ്പാക്കിയും മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കുകയും സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായിത്തീരണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും
എന്നേക്കും നാം പ്രാപിക്കട്ടെ. ബലഹീനനും പാപിയുമായ ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ായ പരിശുദ്ധരോഗാപരിശുദ്ധമൃതാക്കന്മാർ സഹോദരങ്ങൾ നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശ്വാസികളായി സ്മരിച്ചു പോയ ആത്മാക്കളിൽ എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളും മനസ്സലിവി തോന്നി ഭാവിയായ ദാസരുടെ ധൂപം ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിലും കാണപ്പെടാത്തതിലുമായ സർവത്തിലെയും സൃഷ്ടാവുമായ ദൈവമാതാവായും മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മനുഷ്യവരെയും വിളിപ്പാൻ വലിയ മഹത്വത്തോടെയും വിളിവാനിരിക്കുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകരൂഹായും ും സഭയ്ക്കും അജഗണത്തിനും ഇടവകയ്ക്കും
ശാശ്വതമായ ശാന്തിയും സമാധാനവും സ്നേഹവും നിരന്തരമായി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം പാപവികാരങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പുണ്യപ്രവൃത്തികൾ വ്യാപരിക്കുന്നതിനും ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും സ്തോത്രവുമാകുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യ ഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനായിരിക്കുന്നു. ഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവും ആകുന്നു. വിശ്വാസികളായ നിന്റെ ജനമൊക്കെയും അദൃശ്യമായ സംഘങ്ങളോടും സംഖ്യാതീതമായ നിരകളോടും ആധ്യാത്മികമായി ചേർന്നുകൊണ്ട് സ്വപ്പന്മാലാഖമാരെ പോലെ മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്കു വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി
അവനുറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച സ്തോത്രം ചെയ്തു. ഭാരക്യുമോർത്തി ശുദ്ധീകരിച്ച മുറിച്ച നല്ല ശിഷ്യരായ വിശ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരമത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച ശിഷ്യരായ വിശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവീൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാവമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. രഹസ്യങ്ങൾ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാവൻ്റെ മരണത്തെയും കബളടക്കത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഓർമ്മിക്കുവേനെന്ന് അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് ശ്ലീഹന്മാരോട് കൽപ്പിച്ചരുൾ ചെയ്തു. കർത്താവേ, രക്ഷാകരമായ നിന്റെ വ്യാപാരത്തിലെ വിസ്മയനീയമായ അത്ഭുത പ്രവർത്തികളും ഓരോരുവന്റെയും പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കരമായ അടയാളങ്ങളും ഞങ്ങൾക്ക് മറക്കാവതല്ല. ഇത് ഹേതുവായി നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും വിനയപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസ് നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവരെ ദൈവോ നിങ്ങളോട് വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരൂഹാസൃഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. കർത്താവേന്നോടുത്തരമരുളേണമേ, കർത്താവേ എന്നോടുത്തരമരുളി,
ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവി അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധ റൂഹായി കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുകൊള്ളുന്ന ഞങ്ങളെ നിന്നോടുകൂടി ആനന്ദിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബസീലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായിക്ക് വേണ്ടിയും ആബൂൻ മോർ ഐറിയനിസ് മിത്രാപോലിതായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാശന്മാർ ദേവരായർക്കായ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭാ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായ തിന്മ സംസാരിക്കുന്ന വേദവിപരീതികളെ നിശബ്ദരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടം, ദരിദ്രരുടെ നിലവിളി, പീഡിതരുടെ ക്ലേശം, മർദ്ദിതരുടെ പ്രയാസങ്ങൾ, രോഗികളുടെ വേദന എന്നിവ നീ ഗൗനിക്കാതെ മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ആധ്യാത്മികമായ നിന്റെ സഹിയോനു ചുറ്റും നടന്ന് അതിന്റെ ഗോപുരങ്ങൾ എണ്ണുന്നവരെ ഭയപ്പെടുത്തി ചിതറിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാറക്കുമോർ ശുദ്ധമതിയും ഭാഗ്യമതിയും അനുഗ്രഹീതയും നിത്യയന്നികയും ദേവമാതാവുമായ മറിയാമനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിവേന്മാർ സ്ലീഹന്മാർ വിസംഗർ ഏവങ്കേലിസ്തന്മാർ സഹോദയന്മാർ മോദ്യാന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ വേഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധർക്കായി കരുതിയിരിക്കുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസികളായ പരേതരെയും സദയം യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ കുറ്റമില്ലാത്തതും സ്ലേഹിക്കോ ഏകോമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചതിനുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവേ, ഞങ്ങൾ കാരണിവാനായി നിന്റെ മക്കളും നിന്റെ ഏകജാതന്റെ സഹോദരങ്ങളുമായി നിന്നിടയാക്കി തീർത്ത വിശുദ്ധ പിതാക്കന്മാരുടെ സംസർഗത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തിയോ ബഹിഷ്കരിക്കുകയോ അരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിലും പാപങ്ങളുടെ മോചനത്തിലും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ സ്വർഗരാത്തിൽ ചേർത്തുകൊള്ളുവാനുമായി ഭർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയിലായി സോനെന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ പരേതരയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാതാളത്തിൽ നിന്ന് വിടുവിക്കുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യണമേ. ആ സമയത്ത് നിന്റെ ഏകജാതിൻ്റെ കൃപ അവർക്ക് സമൃദ്ധമായി ലഭിക്കുവാനിടയാകണമേ. അവൻ മുഖാന്തരം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. കർത്താവേ, പൊതുവായ പുനരുദ്ധാനത്തിൽ ലഭ്യമാകുന്ന വീരണത്തോടുകൂടി നിന്റെ സൗഭാഗ്യകരമായ രാജ്യത്തിലെ പരമാനന്ദത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ എല്ലാറ്റിലും എന്ന പ്രകാരം ഈ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉന്നതാദേവനുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എന്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. കുടയോനി നിൻവാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം കൂറിയേലായിസോ. ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ
Alleluia. Arisham niki kakarname kuriyelai so. Barkumor kartavinodu naam prarthikanam. Kuriyelai so. പിതാവായ ദൈവമേവിനെ പുറമുച്ചത്തിൽ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അതരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിശ്വാസം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളായോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. മറക്കുമോർ കർത്താവേ, ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന എല്ലാറ്റിനെയും വേഗത്തിൽ ഞങ്ങൾക്ക് ശുഭകരവും പ്രയോജനപ്രദവുമായി മാറ്റിത്തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ സർവവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും നിന്റെ സഭയിലും അജഗണത്തിലും ഇടവകയിലും ആവസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉത്തമുള്ളതും സൃഷ്ടിയല്ലാത്ത ഉണ്മയായതും ആദ്യന്തമില്ലാത്ത മന്നിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനില്ല ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. അനുഭവത്താളനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ.
ഗായനമുണ്ടാകുവാനിരിക്കുന്നതുമായ സകലതും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആയിരുന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദേവസുതൻ മാരാവ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യ കാശ്വാസം സ്വഗീപുത്രൻ ദേവം മുറിയോരാഹി ആലൈലോ ആരേ സ്തുതിയോടു രാജമകൾ ഹാലേലുയാഭാഗി രാജഭാമിനിയും നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്ര പാവപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക്
പാവപരിഹാരമിറങ്ങുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ കർത്താവും ദൈവമേ അദൃശ്യമാണ്, വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാവുള്ള ആത്മധരത്തിനുമായി വലിയ തിരുശരക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ സംഘത്തെ ആശീർവദിക്കണമേ. യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. എന്നേക്കും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ആരി വിന്തലുടു
കണ്ടിവനമ്മോടു സാക്ഷിക്കുന്നു ദൈവത്വത്തിൻ മടിയിലിരി പുരഹസ്യങ്ങളിവം മേശയിലാരാമ്യർ കർത്താവും ദൈവവുമേ നിനക്കു സ്തുതി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾ പാണിച്ചത പുണ്യപ്രദമാണ് തിരുരക്തവും ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ പിന്നെയോ ഞങ്ങളെല്ലാവിടുന്ന് തീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഭൂവാകീനാമിക്കും നിന്നെ എല്ലാനാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ ശരീരവും രക്തവുമാകുന്ന ഈ ആത്മീയ ഭക്ഷണത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയ പിതാവേ ശാരീരിക ഭക്ഷണത്തിൽ ശീലിച്ച ഞങ്ങളുടെ വായുകൾ കൃപാലുവായി നിന്നെ സ്തോത്രം ചെയ്യുന്നു നിന്റെ ഏകജാതൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ബാർക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലവനിക്കണം ഞങ്ങൾക്ക് അനശ്വരമായ ഭക്ഷണമായി തീരുവാൻ ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമായി മിശിഹ തമ്പുരാനെ നിന്റെ രണ്ടാമത് എഴുന്നള്ളതിൽ കെടാത്ത അഗ്നിക്കിരയാകുവാൻ ഞങ്ങൾക്കിടയാകരുതേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും പരിശുദ്ധാലയമാതിനുള്ളിൽ നിന്നെ പരിസേവിപ്പോർക്കായി നിന്നാത്മീക വരും നിങ്ങൾ സൽപ്രതിഫലമേ ഗുഗനാഥ തിരുവള്ളം തുഷ്ടി
വാത്സല്യ ജനങ്ങളുമേ, കർത്താവിന് ഭാവപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ ശ്രീ നഗർ വയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവീൻ. പുരസ്തരും സമയസ്ഥരും മരിച്ചരും കർത്താണിജമുള്ള ശ്രീമായ സമയസമാമോദീസായാൽ മുദ്രിതരുമായ ഒരുമേ ഈ തന്നുകടങ്ങൾ ക്ഷമിക്കുകയും കുറ്റങ്ങൾ മോചിക്കുകയും മരിച്ചുപോലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയുമായി ദാസൻ നിങ്ങളെ പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങളും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും ബഹുത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായി ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ ദൈവയിൽ മലങ്കര സുറിയാൻ ഈ കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്ദനാഥനായി മാറി മാനിയോസ് പിതാവിനെ ആ പിതാവിന്റെ ശിഷ്യരുടെ പരിമളവും സ്നേഹത്തിന്റെയും ഉഷ്ണതയും എല്ലാ ജനങ്ങൾക്കും മാതൃകയാകുന്നത് ആഗോള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും നിനക്കുള്ളതാകുന്നു. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശേഷം നിൻ കൃപയാൽമായി ചീടണമേ, എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കേകിടണമേ. കർത്താവേ
കൃപയുണ്ടാവുക മടിയനത എന്മേൽ കൃപയുണ്ടാകണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളുടെ പിതാവമാർ ഇവാനിയോസിന്റെ ഓർമ്മയെ ആചരിക്കുന്ന ഈ ദിവസത്തിൽ ഭക്ത്യാദര പുരസരം നിന്നെ സ്തുതിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ ലോകത്തെ ത്യജിച്ച് കുരിശെടുത്ത് അതിനെ അനുഗമിച്ച് ദേറാ സ്ഥാപിക്കുകയും നിർമ്മല വ്രതങ്ങളാൽ അതിനെ അലങ്കരിക്കുകയും ചെയ്തു. നിന്റെ ആട്ടിൻ കൂട്ടത്തെ നയിപ്പാൻ പ്രധാനിടേനായി നിയമിക്കുകയും ഭൗമിക പ്രതീസായ സഭയാകുന്ന പാറമേൽ നിന്റെ മക്കളെ ഉറപ്പിക്കുവാൻ നീ നിയോഗിക്കുകയും ചെയ്തു.
സത്യവിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും അനേകർ ദേവദാസനാൽ വിളിക്കപ്പെട്ടു. മാറിവാനിയോസ് മെത്രാപ്പോലിത്താരുടെ ഓർമ്മയാചരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അതിന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും സ്വർഗം തുറന്ന് നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും നിന്റെ വിളിയാലും കൃപയാലും ആനന്ദിപ്പിക്കുവാൻ യോഗ്യരാക്കണമേ. മോറൻ വാലോഹാവന്നി ദൈവദാസനായി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയല്ലോ.
സത്യമായി അങ്ങയെ സേവിക്കുന്ന ഉത്തമ ശുശ്രൂഷകനായിരിക്കുന്നതിനു വേണ്ടി അവിടുത്തെ ഇഷ്ടം നിന്റെ ദാസനിൽ പ്രവർത്തിച്ചുവല്ലോ. കർത്താവേ, നിന്നെ സമ്പാദിക്കാനായി തന്നെ തന്നെ നഷ്ടപ്പെടുത്തുവാൻ നിന്റെ ദാസനെ നീ പഠിപ്പിച്ചുവല്ലോ. നിന്നെ പൂർണമായി സമ്പാദിപ്പാൻ തന്നെ തന്നെ ശൂന്യമാക്കുവാൻ നീ നിന്റെ ദാസനെ അഭ്യസിപ്പിച്ചുവല്ലോ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ നിന്റെ ദയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിർമ്മലരും സത്യവിശ്വാസ സംരക്ഷകരുമായ മൻപാന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ നിന്റെ ദാസൻ മറിയവാനിയോസിനെ സഭയിൽ വിശുദ്ധനായി നീ ഉയർത്തേണമേ. നിന്റെ ദാസന്റെ സുഹൃത നടപടികൾ നിനക്ക് ഇമ്പമുള്ളതായിരുന്നതിനാൽ നിന്റെ ദാസനിലൂടെ നിന്റെ സഭയെ നീ മഹത്വപ്പെടുത്തേണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിന്റെ ദാസരും ആചാര്യരുമായ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ചെമ്മാശന്മാരെയും സകല ഭരേന്ദരെയും നിന്റെ സന്നിധിയിലേക്ക് നീ സ്വീകരിച്ചു കൊള്ളേണമേ. നിന്റെ രാജ്യത്തിലെ വിശുദ്ധന്മാരോടൊരുമിച്ച് ഞങ്ങളിപ്പോഴെല്ലാ സമയത്തും നീക്കും പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ.
ഈ വിശുദ്ധ കുർബാനയിലും ദുവാർപ്പണത്തിലും സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവാനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ മരിച്ചു പോയവരെയും പ്രത്യേകിച്ച് വാങ്ങിപ്പോയിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരെയും സ്വർഗീയ പ്രതീസായി സ്വീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ കുറവുള്ളതും ബലഹീനവുമായ പ്രാർത്ഥനകൾ എന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ശബാബ് വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിന്ദനായ സാമുവേൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയോട് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പരിശുദ്ധ ദൈവമാതാവ് എപ്രകാരമായിരുന്നു സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും മാതൃകയായത്, അതുപോലെ നമ്മുടെ പുണ്യപിതാവ് ദൈവദാസൻ മാറിവാനിയോസ് തിരുമേനിയുടെ ജനനത്തിന്റെ സമയത്തും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ മുഹൂർത്തങ്ങളിലും പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേകമായും ആദ്യസ്ഥവും ഇടപെടലും എപ്രകാരമായി വെളിവാക്കപ്പെട്ടു എന്ന് അവിന്റെ പിതാവ് വചന സന്ദേശത്തിലൂടെ നമ്മെ ഏവരെയും ഉദ്ബോധിപ്പിച്ചു. ഗോകുൽതാവരെ അനുധാവനം ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ മാറിവാനിയോസ് തിരുമേനിയുടെ ജീവിതത്തിലുടനീളം ഇപ്രകാരമുള്ള ഒരു പൂർണ്ണ സമർപ്പണം, പ്രത്യേകിച്ച് മുണ്ടൻമലയിൽ നിന്ന് ഈ കബറിലേക്കുള്ള മാറിവാനിയോസ് തിരുമേനിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വാധീനവും ഇപ്പോൾ പരിശുദ്ധ അമ്മ എപ്രകാരമാണോ യേശുവിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതുപോലെ മലങ്കര സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാറിവാനിയോസ് തിരുമേനി പ്രാർത്ഥിക്കുന്ന ആ വലിയ അനുഗ്രഹത്തിന്റെ നിയോഗങ്ങളും അവിന്റെ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും പരിശുദ്ധ മാറിവാനിയോസ് തിരുമേനിയെ പോലെ മരിയ ഭക്തനായ ഒരു തിരുമേനിയാണ് ഐറേനിയോസ് പിതാവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാചാലനാകുന്ന അവിന്റെ പിതാവ് തന്റെ ജീവിതത്തിലും മരിയ ഭക്തിയുടെ വലിയ ഒരു മാതൃകയാണ്. അവിന്റെ പിതാവെ ഇന്ന് ഇവിടെ കടന്നു വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി പൊതുവ് പ്രാർത്ഥനയും നടത്തി ഞങ്ങളെ ഏവരെയും അനുഗ്രഹിച്ചതിന് ഇവിടെയായിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ അവന്റെ പിതാവിനോടുള്ള നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായിരുന്ന തിരുവനന്തപുരം സെന്റ് അലോഷ്യസ് മൈനസ് സെമിനാരിയുടെ വൈസ് റെക്ടർ ബഹുമാനപ്പെട്ട തോമസ് ചെറുതോട് അച്ഛനോടും അവന്റെ പിതാവിനോടൊപ്പം സഹകാർമ്മികരായിരുന്ന പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ നവ വൈദികരായ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പരുവപ്പിളാക്കൽ അച്ഛനോടും ബഹുമാനപ്പെട്ട സ്കറിയ റോസറിവില്ല അച്ഛനോടും ബഹുമാനപ്പെട്ട വർഗീസ് മാമ്മൂട്ടിൽ അച്ഛനോടും ബഹുമാനപ്പെട്ട ജോർജ് കൊളുത്തുകരോട്ട് അച്ഛനോടും ഏവരുടെയും നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടും സിസ്റ്റേഴ്സിനോടും പ്രിയ ദൈവജനത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് സന്ധ്യാ നമസ്കാരവും 5:15 പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത അഭിന്ദനായ യുഹാനോന്മാർ ക്രിസോസ്റ്റ മെത്രാപ്പൊലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും കബറിംഗ ധൂപ പ്രാർത്ഥനയും നടക്കുന്നതാണ്. നാളത്തെ ശുശ്രൂഷകളിലും ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അഭിന്ദ പിതാവിന്റെ ശ്രീഭാ കുത്തി കബർ വണങ്ങി പുറത്ത് ഇറങ്ങി നേർച്ച സ്വീകരിച്ച ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.